Hi friends, welcome to Reeshma's Kitchen. Yani ibide oru cake recipe maayittana vannittullathu ellarkku sugam thanne alle. Yani ibide oru simple birthday cake inde recipe maayittana vannittullathu. Appo video kanichu like cheyga, comments ka feedback aayittu arayikka. Arkunju bell icon kaana annu click cheyidittu all enna option adichu njan ningalkku idana pudhiya videos ine notification varunnathaane. Appo idivare ende channel aadyamayittu kaanunnavaraanengil onnu subscribe cheyidekkane. Now, we will make a cake. Now, like a marker. Now, we will make a video. That is the way glass of the glass. We will make a glass of the glass. We will make a glass of the glass. We will make a glass of dry ingredients okay, alanadukunnathu ode glass thanne oru glass panjasari aanu eduthittullathu oru glass panjasari edutha adu podicha oru glass il koodal undaavum 1/2 glass godambu podi idu 1/2 teaspoon baking soda 1/4 teaspoon uppu panjasara oru glass 4 mutta eduthittunde oru 250 gram white chocolate eduthittunde vanilla essence eduthittunde ini nalla oru flavor aanu to ee vanilla essence ne 4 mutta njan mixer jar ilote potti cholichittunde mixer jar il ottum veda undavarude njan ella cake inde recipe nu parayarulladana nammude batter ennale nalla ready aayittu varathullu ini mukte namak adichedukka nannayittu adichedutittunde njan ivide ഇതിലോട്ട് നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തു വെച്ചിട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുക്ക നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം ഞാൻ ഗോതമ്പുപൊടി ഒരു തവണ അരിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഇവിടെ ഒറ്റ തവണ അരിച്ചെടുക്കുന്നേ ഉള്ളൂ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അത് മിക്സ് ഞാൻ നമ്മുടെ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും അടിച്ചെടുത്ത മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നേ ഉള്ളൂ ഒരുപാട് കറക്കി കളിക്കരുത് ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് Sunflower oil, edukkavu, nammal edu refined oil okke eduthalum kuzhappilla, velichenna upayogikkirathu, nannayittu enne nammalude adichedutittunde. Njan ivide oru cake inde paathathile nannayittu enne oru butter paper vechittu onnu grease oil grease cheyidettittunde. Ningalkku edu paathram venam use cheyyan, njan ivide oru 6 inchinte cake tin aanu eduthittullathu. Seal paathram upayogichittu namukku cheyyavunnathaanu. ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് ഇത് എടുത്തത് നിങ്ങൾ സ്റ്റീൽ പാത്രം എന്ത് പാത്രം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അതിൽ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തെടുക്കാം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാനാണ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് റിംഗ് ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ് അതിലോട്ട് നമ്മൾ ഈ കേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു വെച്ച പാത്രം അതിലോട്ട് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുകയാണ് അപ്പോഴേക്കും നമുക്കിതിൻ്റെ ഗനാഷെ ഒന്ന് തയ്യാറാക്കാം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് ബൗളിൽ എടുത്തു വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് ഉരുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തന്നെ അലിഞ്ഞു വരുന്നുണ്ട് അതിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് അലിഞ്ഞു വരുമ്പോഴേക്കും നമുക്കതിലോട്ടൊരു 4 ടീസ്പൂൺ ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ക്രീം ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ചെയ്യുന്നത്
ഒരു 2 ടീസ്പൂൺ വെള്ളം നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊണ്ടിരിക്കാം ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കാം അതിനു ശേഷം നമുക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ganashe ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഇത് ടൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം മൊത്തം 4 ടീസ്പൂൺ ആണ് നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക റെഡി ആയിട്ട് വരുന്നുണ്ട് മിക്സി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷി ഇവിടെ റെഡിയായി വരുന്നുണ്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷി ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്രീമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പഞ്ചസാരയും ചൂടുവെള്ളവും ചേർത്തിട്ട് ഗനാഷി ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നല്ല കണിയുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് തിക്കാവും കേട്ടോ ഈ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഗനാഷിക്ക് വേണ്ടത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കിവിടെ ഒരു 40 മിനിറ്റ് എടുത്തു ഈ കേക്കൊന്ന് ബേക്കായിട്ട് വരാൻ നമുക്കൊരു കിരൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി നോക്കാം നന്നായിട്ട് തന്നെ കേക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേക്ക് നമുക്കിവിടെ തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം തണുത്ത് വന്നിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് നോക്കാം നമുക്ക് കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഗോതമ്പ് വെച്ചിട്ടുള്ള കേക്കാണെന്ന് പറയത്തേയില്ല നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഷേപ്പിന് വേണ്ടിയിട്ടാണ് മുകളിലുള്ള കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റിലൊരു കപ്പ് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷെ ഒഴിച്ചു കൊടുക്കുന്നത് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഇച്ചിരി ലൂസ് പോലെ തോന്നിയത് തണുക്കുമ്പോഴേക്കും ഒന്ന് കുറുകി വരും നന്നായിട്ട് തന്നെ നമുക്കതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ട് തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം നന്നായിട്ട് തന്നെ ഞാനിവിടെ കേക്കിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സിൽവർ ബോൾസും ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ കുഞ്ഞുമോനാണ് എൻ്റെ മോനാണ് ഇത് കുറച്ചൊക്കെ കാർണിഷ് ചെയ്യാൻ അവന് ചെയ്തിരുന്നുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ വീറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീറ്റ് വൈറ്റ് ചോക്ലേറ്റ് കേക്ക് എന്ന് പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്